നവംബർ 12 ഒമാൻ മലയാളത്തിന്റെ സ്പെഷ്യൽ അപ്ഡേറ്റ്സ്. എത്രയോ കാലമായി കാത്തു കാത്തിരുന്ന ആ വാർത്ത ഇന്നെത്തി. അതിർത്തികൾ തുറന്നിരിക്കുന്നു എന്ന വാർത്തയാണ്. അതായത് കര അതിർത്തി. ഒമാനിൽ നിന്ന് യു എയിലേക്ക് പോകാൻ, യു എയിൽ നിന്ന് ആളുകൾക്ക് തിരിച്ച് ഒമാനിലേക്ക് എത്താൻ ഏറ്റവും സുഗമമായ, ലളിതമായ, എളുപ്പമുള്ള മാർഗം എന്ന രൂപത്തിൽ കര അതിർത്തി വഴി പോയിക്കൊണ്ടിരിക്കുന്ന സമീപനം മാർച്ച് 23 തീയതി കൂടി അവസാനിച്ചത്, മാർച്ച് 3 ആഴ്ച അവസാനിച്ചത്, ഇത്രയും മാസങ്ങൾക്കിപ്പുറം വീണ്ടും തുറന്നിരിക്കുന്നു എന്ന് ആരോഗ്യമന്ത്രി ഇന്ന് വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അങ്ങനെ നവംബർ 12 സുപ്രധാനമായ ഒരു ദിവസമായി മാറിയിരിക്കുന്നു. എത്രയോ ആളുകൾ വാഹനങ്ങളുമായി യു എയിൽ നിന്ന് ഒമാനിലെത്തിയവരും ഒമാനിൽ നിന്ന് യു എയിലേക്ക് പോയവരുമായി അപ്പുറവും ഇപ്പുറവും കുടുങ്ങിപ്പോയവർ, വാഹനം കൊണ്ടുപോകാതെ ഫ്ളൈറ്റുകളിൽ പിന്നെ പോകേണ്ടി വന്നവർ, വാഹനം ഉപേക്ഷിച്ചിട്ട് മാറിപ്പോയവർ, വിസ എക്സ്പയറി ആയിപ്പോയെന്ന് പറഞ്ഞ് വീണ്ടും പുതുക്കി പുതുക്കി നിന്നവർ, പുതുക്കാതെ നിന്നവർ, ഇവർക്കെല്ലാവർക്കും ആശ്വാസം പകരുന്ന വിധത്തിൽ ഇപ്പോൾ ഈ ഒരു കാര്യം എത്തിയിരിക്കുന്നു, ആശ്വാസ വാർത്ത എത്തിയിരിക്കുന്നു. അതിർത്തികൾ ഒരുപക്ഷെ ഒമാൻ മലയാളത്തിന്റെ ഇൻബോക്സിൽ ഏറ്റവും കൂടുതലായി പ്രതിഫലിക്കപ്പെട്ട അന്വേഷണ സന്ദേശവും ഇതുതന്നെയായിരുന്നു. ഇത്രയും മാസത്തെ കണക്ക് പരിശോധിച്ചാൽ എന്ന് അതിർത്തി തുറക്കും, എപ്പോൾ തുറക്കും? ഒക്ടോബർ 1 തീയതി വിമാനത്താവളം ഭാഗികമായി പ്രവർത്തനം പുനരാരംഭിച്ചപ്പോൾ തന്നെ ഗൾഫിലെ എല്ലാ രാജ്യങ്ങളും ഒന്ന് ശ്രദ്ധയോടുകൂടി ഒമാനെ നോക്കി. ഇത്രയും വേഗത്തിൽ എയർപോർട്ടുകൾ തുറക്കാറായോ എന്ന അർത്ഥത്തിൽ. പക്ഷേ സുഗമമായി, നല്ല രീതിയിൽ, ആസൂത്രിതമായി ഒമാൻ അത് കൈകാര്യം ചെയ്തു. ആ വിജയത്തിൽ നിന്നാണ് ഇപ്പോഴും കേസുകളും മരണങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നെങ്കിലും ഒമാൻ അതിർത്തി തുറന്നുകൊടുക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. യു എ നേരത്തെ തന്നെ ആളുകളെ സ്വീകരിക്കാൻ തയ്യാറാണ്. ഇനിയിപ്പോൾ ഏതെല്ലാം രൂപത്തിലായിരിക്കും അതിർത്തി കടക്കേണ്ടത് എന്നുള്ളതിന്റെ പ്രോട്ടോകോൾ, സ്വാഭാവികമായും ടെസ്റ്റ്, രോഗം ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്ന ടെസ്റ്റ് നടത്തേണ്ടി വരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ. അത് അന്താരാഷ്ട്ര യാത്രയ്ക്ക് നിർബന്ധ മാനദണ്ഡമായി മാറിയിരിക്കുകയാണ്. പിന്നെ അതിർത്തിയിലാണെങ്കിൽ പോലും ക്യൂ നിൽക്കുന്നിടത്തും വിസ സ്റ്റാമ്പ് ചെയ്യുന്നിടത്തും പാസ്പോർട്ടിൽ എക്സിറ്റ് അടിക്കുന്നിടത്തും ഒക്കെ അകലം പാലിക്കണമെന്നുള്ള കാര്യം സ്വാഭാവികമായും നിയമത്തിലുണ്ടാവും. മാസ്ക് ധരിക്കണം എന്നുള്ള കാര്യം നമുക്കിനി പറയാതെ തന്നെ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടി ഏതായാലും നേരത്തെ ചരക്ക് വാഹനങ്ങൾക്ക് പോകാനുള്ള അവസരം കൊടുത്തിരുന്നു, എന്നിട്ട് പെട്ടെന്നൊരു തീരുമാനം വരുമെന്ന് പറഞ്ഞു. ഏതായാലും അയൽ രാജ്യങ്ങളുമായിട്ടുള്ള എല്ലാ അതിർത്തികളും തുറന്നുകൊടുത്തുകൊണ്ട് ഒമാൻ ഉത്തരവായിരിക്കുന്നു. കലണ്ടറിൽ നവംബർ 18-19 രേഖപ്പെടുത്തിയിരിക്കുന്ന ദേശീയ ദിനാവധി ഒരാഴ്ച അങ്ങോട്ട് നീട്ടി. നവംബർ 25-26 അവധി. പിന്നെ 25-26 എന്ന് പറഞ്ഞാൽ ബുധനും വ്യാഴവുമാണ്. അപ്പോൾ 27-28 എന്ന് പറയുന്നത് സ്വാഭാവികമായും വെള്ളിയും ശനിയുമാണ്. അതും അവധിയാണ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക്. 29 വീണ്ടും തുറക്കുക. ഒരു 4 അവധി ചേർത്ത് വരുന്നു എന്നർത്ഥം ഈ ആഴ്ച പിന്നിടുമ്പോൾ 25 തുടങ്ങുന്ന ആഴ്ചയിൽ 25-26 അവധിയായിരിക്കും. എന്നാൽ നേരത്തെയുള്ള കലണ്ടറിൽ അത് എന്തുകൊണ്ടാണ് അവധി ഒരാഴ്ചയ്ക്ക് മാറ്റിയെന്നുള്ളതിനിപ്പോൾ കൃത്യമായിട്ടുള്ളൊരു ലോജിക്കുള്ള സമയമാണ്. ഇനിയും രോഗബാധ കുറയുന്നെങ്കിൽ കുറയട്ടെ എന്ന രൂപത്തിലായിരിക്കണം ഏതൊരു ഭരണകൂടവും ഉദ്ദേശിക്കുന്നത്. ഇതിനിടയിൽ ഞായറാഴ്ച മുതൽ, നവംബർ 15 ഒരു മിനി പൊതുമാപ്പ് പ്രാബല്യത്തിൽ വരുന്ന കാര്യം അറിയാം. വിസ എക്സ്പയറി ആയി നിൽക്കുന്ന ആളുകൾക്ക് നാട്ടിൽ പോകാനുള്ള അവസരമാണ്. പക്ഷെ കേസൊന്നും ഉണ്ടെങ്കിൽ പോകാൻ പറ്റില്ല എന്ന കാര്യം ഓർമ്മിച്ചിരിക്കണം. അല്ലാതെ സ്പോൺസർ പരാതി കൊടുത്തു അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാം. രേഖാസംബന്ധമായി ഇല്ലാതെ നിൽക്കുന്ന ആളുകൾക്ക് പോകാം. കേസ് സംബന്ധമായ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് തീർത്തിട്ടേ പോകാൻ പറ്റൂ എന്ന കാര്യം കൂടി അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടി രജിസ്ട്രേഷൻ, ഒരു പ്രീ അപ്രൂവൽ വെബ്സൈറ്റ് വരും രജിസ്ട്രേഷന് വേണ്ടി. അതും ഞായറാഴ്ച പ്രാബല്യത്തിൽ വരും. അതിൻ്റെ വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ സൂചിപ്പിച്ചതാണ്. അടുത്ത ദിവസങ്ങളിൽ വീണ്ടും അതേക്കുറിച്ച് പറയാൻ വേണ്ടി മാറ്റിവെക്കുകയാണ്. ഇന്ന് 256 കേസുകൾ ഒമാനിൽ, 5 മരണവും 417 റിക്കവറിയും വന്നിട്ടുണ്ട്. 135 ആളുകൾ ക്രിട്ടിക്കലായി ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്നുണ്ട്. ഖത്തറിൽ ഒരാൾ മരിച്ചു. കുവൈറ്റിൽ 4, ഒമാനിൽ 5, യു എയിൽ 3 എന്നിങ്ങനെയാണ് ജി സി സി കണക്ക് ഇതുവരെ വന്നിരിക്കുന്നത്. ഇന്നലെയായിരുന്നു ഏറ്റവും കൂടിയ മരണസംഖ്യ രേഖപ്പെടുത്തിയത്, 10,185 ആഗോളാടിസ്ഥാനത്തിൽ നവംബർ 11. ഇതുവരെ 10,000 കണ്ടിട്ടില്ലായിരുന്നു ഒരു ദിവസത്തെ മരണസംഖ്യ. ഇപ്പോൾ 95,000 പരം ആളുകൾ ഒമാനിലെ 135 അടക്കം ക്രിട്ടിക്കലായി കഴിയുന്നുണ്ട്. ലജീഷും രതീഷും വാർത്തയിൽ സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. പെരിന്തൽമണ്ണ സ്വദേശികളാണ് അവർ. യമന്റെ അതിർത്തിയിൽ നിന്ന് തിരികെ ഒമാനിലേക്ക് വരാൻ നേരത്ത്
അതിർത്തിയിൽ കുടുങ്ങിപ്പോയവരാണ്. അവർക്ക് ഏതായാലും പോകാനുള്ള അവസരം കൈവന്നിരിക്കുന്നു. അവർക്ക് രേഖ കിട്ടി. എംബസിയും KMCC സന്നദ്ധ പ്രസ്ഥാനങ്ങളും ഇവരുടെ അയൽക്കാരും ഒക്കെ ഇടപെട്ടുകൊണ്ടാണ്, ഒരുപാട് പ്രസ്ഥാനങ്ങൾ ഇടപെട്ടുകൊണ്ടാണ് ഇവർക്കിങ്ങനൊരു മോചനത്തിൻ്റെ സാധ്യത കിട്ടിയത് എന്ന കാര്യം. യമനിലേക്ക് ജോലി തേടിപ്പോയിട്ട് കോവിഡ് കാരണം തിരിച്ചു വരേണ്ടി വന്ന ആളുകൾ അതിർത്തിയിൽ കുടുങ്ങിപ്പോവുകയായിരുന്നു. സർഫയത്തിൽ ആണ് കുടുങ്ങിപ്പോയത്. ഏതായാലും നാട്ടിലേക്ക് പോകാനുള്ള അവസരം ഒരുങ്ങിയിരിക്കുകയാണ്. കേരളത്തിൽ ഇന്ന് 5537 രോഗബാധയും 25 മരണവും 6100 രോഗമോചനവും ഉണ്ടായിരിക്കുന്നു. ശിവശങ്കറിൻ്റെ ജാമ്യ ഹർജി ചൊവ്വാഴ്ച പരിഗണിക്കും. ദേശീയാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ 3rd സാമ്പത്തികാശ്വാസ പാക്കേജ് പ്രഖ്യാപിച്ചു. മൊറട്ടോറിയം ലോണുകൾക്ക് അടക്കമുള്ള കാര്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കാര്യമാണ് നിർമ്മലാ സീതാരാമൻ കേന്ദ്രമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്നത്തെ നവംബർ 12 ഈ ഒരു ഒമാൻ മലയാളം സ്പെഷ്യൽ അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.